നമസ്കാരം. കേരളത്തിൽ പിന്നെയും പിണറായി വിജയൻ സർക്കാർ ഭരണത്തിൽ വന്നതിന് ശേഷം എങ്ങനെയൊക്കെ ജനങ്ങളെ ദ്രോഹിക്കാമെന്നും എങ്ങനെയൊക്കെ ഭക്തജനങ്ങളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ദ്രോഹിക്കാമെന്നതിലും ഒരു ഗവേഷണം നടത്തുകയാണ്. മാത്രവുമല്ല, ശബരിമലയിൽ KSRTC യെയും മറ്റുള്ള ഓരോ കാര്യങ്ങളെയും മുൻനിർത്തിക്കൊണ്ട് ഭക്തജനങ്ങളെ പിഴിയുന്ന അവസ്ഥയാണ് കണ്ടുവരുന്നത്. ഈ ഒരു സംഭവത്തിൽ മൂഢനായ ഒരു ഭരണാധികാരിയുടെ ജൽപ്പനങ്ങളാണെന്ന് പറഞ്ഞ സന്ദീപ് വാര്യർ ആഞ്ഞടിച്ചിരിക്കുകയാണ്. ശബരിമലയെ എല്ലാ കാലത്തും മാറി മാറി ഭരിച്ചിട്ടുള്ള സർക്കാരുകൾ അവരുടെ സാമ്പത്തിക താല്പര്യങ്ങൾക്ക് വേണ്ടി ചൂഷണം ചെയ്യാനുള്ള ഒരു സ്ഥലമായിട്ടാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ ഈ കഴിഞ്ഞ LDF സർക്കാർ അതിലുപരിയായി ശബരിമലയെ ആ തകർക്കാനുള്ള ഒരു നീക്കത്തിനും കൂടി അവർ നേതൃത്വം നൽകി. ആ വിശ്വാസത്തെ തകർക്കാൻ വേണ്ടി കൂടി ശ്രമിച്ചു. അതിൻ്റെ ഒരു പരിണത ഫലം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിക്ക് വലിയ തോതിൽ പ്രഹരമേൽപ്പിക്കുകയാണ് ചെയ്തത്. വാസ്തവത്തിൽ ശബരിമല ക്ഷേത്രവും ഒപ്പം അതിനോടനുബന്ധിച്ച് നടക്കുന്ന ഈ തീർത്ഥാടന കാലവുമാണ് കേരളത്തിൻ്റെ മുഴുവൻ സ്ഥലങ്ങളിലും വലിയ തോതിലുള്ള ഒരു സാമ്പത്തിക കുതിപ്പിന് കാരണമാവുന്നത്. ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങളാണ് ഇവിടെ ആ സമയത്ത് സൃഷ്ടിക്കപ്പെടുന്നത്. പക്ഷേ ഇതെല്ലാം തിരിച്ചറിയാത്ത ഒരു മൗഢ്യനായിട്ടുള്ള ഭരണാധികാരിയുടെ ചില നീക്കങ്ങൾ, ആ നീക്കങ്ങൾ കൊണ്ട് സംഭവിച്ചത് വലിയ തിരിച്ചടിയാണ് കേരളത്തിലെ സാമ്പത്തികതയ്ക്കുണ്ടായത്. ഇപ്പോൾ ഇത്തരത്തിൽ അയ്യപ്പ ഒരു ക്ഷേത്രം, ഒരു മഹാക്ഷേത്രം ഇന്ത്യയിലെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ലോകത്തിൻ്റെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇപ്പോൾ തീർത്ഥാടകരെ ആകർഷിക്കുന്ന ഒരു മഹാക്ഷേത്രം, ആ മഹാക്ഷേത്രം ഉള്ളപ്പോൾ അവിടുത്തെ തീർത്ഥാടനം ഏറ്റവും മനോഹരമായ രീതിയിൽ, ഏറ്റവും തീർത്ഥാടകർക്ക് ഗുണപ്രദമായ രീതിയിൽ നടത്തിക്കൊണ്ട് കൂടുതൽ ഭക്തജനങ്ങൾക്ക് സൗകര്യമൊരുക്കി കൊടുക്കേണ്ട സർക്കാർ അതിന് പകരം അവരെ എങ്ങനെ പരമാവധി ബുദ്ധിമുട്ടിക്കാൻ സാധിക്കുമെന്നുള്ള ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉദാഹരണത്തിന് KSRTCയുമായി ബന്ധപ്പെട്ട് നോക്കൂ, ഇവിടെ KSRTCയെ ലാഭത്തിലാക്കേണ്ട ചുമതല അയ്യപ്പ ഭക്തൻ്റേതല്ലോ. KSRTCയെ ലാഭത്തിലാക്കേണ്ടത് KSRTCയുടെ മാനേജ്മെൻറ്റിൻ്റെ ചുമതലയാണ്. അതിന് മറ്റ് സാധ്യതകൾ തേടണം. ഇവിടെ നിലയ്ക്കൽ നോക്കൂ, നിലയ്ക്കൽ നിന്ന് പമ്പയിലേക്ക് നിങ്ങൾ സ്വകാര്യ വാഹനത്തിൽ വന്നാൽ പോലും നിലയ്ക്കലിൽ നിങ്ങളുടെ വാഹനം നിർത്തിയിട്ട് അവിടുന്ന് KSRTCയിൽ മാത്രമേ പോകാൻ പാടൂ എന്ന് പറയുന്നത് വാസ്തവത്തിൽ നമ്മുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനുമേലുള്ള വെല്ലുവിളിയാണ്. നിലയ്ക്കൽ വരെ പമ്പ വരെ റോഡുണ്ട്. പമ്പ വരെ PWD നിർമ്മിച്ച റോഡുണ്ട്. ആ റോഡ് നിർമ്മിച്ചിട്ടുള്ളത് ഈ രാജ്യത്തെ ടാക്സ് പേയറുടെ വരുമാനം ഉപയോഗിച്ചുകൊണ്ട്, നികുതി ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ്. ആ റോഡിലൂടെ കൂടി ഓടാൻ വേണ്ടിയിട്ടാണ് നികുതി അടച്ചുകൊണ്ട് വാഹനം നമ്മൾ റോഡിലിറക്കുന്നത്. അപ്പോൾ ആ ഒരു റോഡിലേക്ക് സ്വകാര്യ വാഹനങ്ങളുടെ എൻട്രി അനുവദിക്കില്ല. അവിടെ നിങ്ങൾ KSRTCയിൽ തന്നെ പോകണമെന്ന് പറയുമ്പോൾ അത് പ്രാഥമികമായും മനുഷ്യാവകാശങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റാണ്. മറ്റേതെങ്കിലും ഒരു സമുദായത്തിൻ്റെ ഒരു ആരാധനാ കേന്ദ്രത്തിലേക്ക് പോകുന്ന സമയത്ത് ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ ഒരു മതനിരപേക്ഷ സർക്കാരിന് ധൈര്യം വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇത് ശബരിമലയോട് മാത്രം ചെയ്യുന്ന വിവേചനമാണ്. ഇത് അയ്യപ്പ ഭക്തരെ പിഴിയുക എന്നുള്ള ഉദ്ദേശമാണ് ഇതിന് പുറകിലുള്ളത്. നോക്കൂ, ഇവിടെ സാമ്പത്തികമായി മുന്നേറ്റം ഉണ്ടാക്കാനാണെങ്കിൽ നമുക്ക് ഒട്ടേറെ സാധ്യതകളുണ്ട് ശബരിമലയുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിൽ ഉപയോഗിക്കാം. പക്ഷേ എന്തിനാണ് KSRTCയുടെ നഷ്ടം നികത്താൻ വേണ്ടി അയ്യപ്പ ഭക്തരെ ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്? ഇതിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് ഇത് കൃത്യമായി നടത്താൻ പോലും സർക്കാരിന് സാധിക്കുന്നില്ല. അവിടെ അയ്യപ്പ ഭക്തർ ദർശനം കഴിഞ്ഞ് ഇറങ്ങി വരുന്ന അയ്യപ്പ ഭക്തർ ബസ് കിട്ടാൻ വേണ്ടി ഓടുന്ന ദയനീയമായിട്ടുള്ള കാഴ്ചയാണ്. ചെറിയ മാളികപ്പുറങ്ങളെയും ഒക്കെ വെച്ചുകൊണ്ട് വരുന്ന അവർ കഷ്ടപ്പെടുകയാണ് അവിടെ നിന്നിട്ട്. അപ്പോൾ ആ വാഹനങ്ങൾ പമ്പയിൽ വന്ന് തിരിച്ചു പോകാൻ അനുവദിക്കാതിരിക്കുന്നത് അത് സുരക്ഷാ നടപടിയുടെ ഭാഗമാണ് എന്നൊക്കെ പറയുന്നത് പച്ച കള്ളമാണ്. ഈ തിരക്ക് നിയന്ത്രിക്കാൻ ഇന്ന് ആധുനിക കാലത്ത് സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ തേടാവുന്നതാണ്. അതൊന്നും പ്രയോജനപ്പെടുത്താതെ ജനങ്ങളെ പരമാവധി ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഈ സർക്കാരിൻ്റെ സമീപനം വാസ്തവത്തിൽ ശബരിമലയെ തകർക്കുക, വിശ്വാസത്തെ തകർക്കുക എന്നുള്ള ഉദ്ദേശമുണ്ടാണ്. ഇനിയും കേരളത്തിലെ ജനങ്ങളെയും ഭക്തരെയും ശബരിമലയിലേക്ക് വരുന്ന ഓരോ ഭക്തജനങ്ങളെയും ദ്രോഹിക്കുന്ന നടപടി പിണറായി വിജയൻ സർക്കാർ മതിയാക്കിയിട്ടില്ല എങ്കിൽ അതിനെതിരെ ശക്തമായി തന്നെ തിരിച്ചടിക്കുമെന്ന് ഓരോ സംഘടനകളും രംഗത്ത് വന്നിരിക്കുകയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.